അസ്സലാമു അലൈക്കും പുതിയ മാണിക്ക കല്ലാള് എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് ആദ്യം കണ്ട മാണിക്ക കല്ലാളിച്ച പുകലാളാണെങ്കിൽ ഇന്ന് ഞങ്ങള് ഇന്നൊരു ചലഞ്ചാണ്. കാരണം ജസിനെ ഇന്ന് കിച്ചൺ കടുപ്പിച്ചൂര, ഇന്ന് ഫുള്ള് പണി ഞങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇന്ന് ഉള്ളു ഞാന് റിച്ചു ലിനു അല്ല ഉള്ളിട്ടുണ്ട് അല്ല ഉള്ളി പൊട്ടിക്കോളി ബാക്കി ഞാൻ അങ്ങനെ വീഡിയോ എടുത്തരാം. വീഡിയോ എടുത്തരാം. നിങ്ങള് ഉള്ളിട്ട് നിങ്ങള് എല്ലാരും പരിപാടി അല്ലേ? അങ്ങനല്ലേ പിന്നെ നമ്മളെ ചലഞ്ച് എന്ന് പറഞ്ഞാ ഇന്ന് ഭാര്യയെ ഒരു വാർത്ത ഇരുത്തി കണ്ട് നമ്മള് ഭർത്ത അപ്പൊ ആദ്യത്തെ പരിപാടി തന്നെ കോഴി വെക്കല്. അല്ല ഇതല്ല ഈ കോഴി അല്ല ഈ കോഴി ആദ്യത്തെ പരിപാടി കോഴി എങ്ങനെ കെട്ടണ്ട് എന്നൊക്കെ ഞാൻ കാണിച്ചതാണ്. ഇതിപ്പോ പിന്നെ മൂന്നാമത്തെ വട്ടത്തേക്ക് വെക്കണത്. ഇനി ഇത് എത്തി കിട മാറി കേൾക്കുമ്പോ അത്യാവശ്യം നല്ല വെളുപ്പും വൃത്തിയും. കോഴി ഇങ്ങനെ വെളുക്കണം കണ്ടില്ലേ, എന്തൊരു വെളുപ്പാണ്. ചോര പോയിട്ട് ഒരു ഒലക്കി ഉണ്ടാവില്ല അവിടെ. അത്രയും ക്ലിയർ ആയിട്ടാണ് ഇന്ന് നമ്മൾ കോഴി ഇതാക്കിയിട്ടുള്ളത്. എന്താണ് ഇനി എന്താ നമ്മള് അടുത്ത പരിപാടി? എന്താ ചെറുതാക്കി കുഞ്ഞു കുഞ്ഞ കുഞ്ഞു കുഞ്ഞ കുഞ്ഞു അല്ല മോളെ കുഞ്ഞു കുഞ്ഞാന്ന് ഞാൻ. ഇതെന്തിനാണ് നിനക്കറിയില്ലേ? എന്തിനാ പറയുന്നത്? ഷവർമ്മയ്ക്ക് പൊട്ടം കളിച്ചു നോക്കി. അപ്പൊ എന്ത് പെണ്ണ് ഇങ്ങനെ റഹ്മാനായിട്ട് ഈ അമ്മായിരത്തെ കൊണ്ടെന്ന് പറയോ? നോക്കാം തള്ളനെ തള്ളക്ക് റെസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതേപോലത്തെ ഭർത്താക്കന്മാരെ മാതൃകയാണോ? അനക്ക് തിരിയാതൊരു റൂളുമില്ല. ഒരു ഭാഗത്ത് പോയിരിക്ക്, എല്ലാ പണിയും ഇന്ന് നല്ലവനായ ഭർത്താവ് ചെയ്തു തരും. ഈ കഞ്ഞിയൊക്കെ എടുത്തേ നോട്ടെ. നോൻപില്ലല്ലേ എനിക്കത്, നോൻപില്ലേ എടി ഞങ്ങക്ക് നോൻപില്ലേ അനക്ക് നോൻപില്ലേ പിന്നെ എന്തിനാ കഞ്ഞി കുടിച്ചണേ? അപ്പൊ നോൻപുണ്ടെങ്കിൽ അത് കുടിച്ചാൻ പറ്റുമോ? ആ പിന്നെന്തിനാ? എന്നാ കൊച്ചു കൊച്ചു ആ വെറുതെ ക്യാമറ എടുക്കുമ്പോ വെറുതെ ആളാകാൻ വേണ്ടിയാണ്ട് ഇതിക്ക് വന്നാണ്ട് ഷൈൻ ചെയ്യല്ലേ. ഒക്കെ ഞാൻ എടുത്തോണ്ട് കേട്ടോ. ആ ആ എനിക്ക് ഇതുവരെ ഒരു പണി എടുത്തു തന്നിട്ടുണ്ടാവില്ല. അല്ല ഇത് കേട്ടോ നോക്ക, ഞാന് പണി എടുത്തില്ലെങ്കിൽ ഇന്ന് കാക്ക മലന്ന് പറക്കും. എത്ര വട്ടവള ചോറ് നെയ്ച്ചോറും കോഴി ഉണ്ടായി കൊടുത്തിക്കണേ നമ്മള് റിച്ചോ. അല്ല നിക്ക് നിക്ക് ഇജ പറഞ്ഞില്ലേ, ഇജ പറഞ്ഞുല്ലേ പറയണം. ഉള്ളിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കണം. ഈ വസ്ത്രം വേണം ഞമ്മക്കൊരു നേരിട്ടോ. ഞാന് സത്യത്തില് ഇവളോടും ഇവരോടും ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം മനുഷ്യന്മാര് വല്ലതും പറയുള്ളൂ, കാരണം ഭർത്താവിനെ കൊണ്ട് പണിയെടുപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് മനുഷ്യന്മാര് പറയുള്ളൂ. ആ കോയില് കളറ് പിന്നെ കളറ് കളറ് തേച്ച് കൊടുത്തയാണ്. ഇതൊക്കെ ഞാന് എന്നിട്ട് എന്നിട്ട് പറഞ്ഞു എന്നിട്ട് ഇവിടെ കളർ ആരാണ് ഈ ഉള്ളി തന്നത്? ഇപ്പോ ഇപ്പോ ഇപ്പാന്ന് പറയുന്നില്ല. ഇപ്പോ അപ്പൊ ഇന്ന് ഉണ്ടാക്കണെന്ന് പറഞ്ഞാൽ കടായി ഉണ്ടാക്കുന്നത്, കടായി നെയ്ച്ചോറും. ഈ നെയ്ച്ചോറ്റക്ക് ഒരു പ്രത്യേക തരം പരിപ്പും കറി ഉണ്ട്, അത് ഉണ്ടാക്കണ്ട്. എല്ലാ സാധനവും ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചേട്ടോ. ഓക്കേ
അന്നകത്ത നോമ്പ് പോയി പിന്നെ മാമിന്റെ അടുത്ത് പോയപ്പോ ഒന്നോട് പറയല്ലാന്നാല് കുഞ്ഞു മക്കളെ നമ്മളെ ഈ പെരീത്ത കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരിക. അതൊക്കെ തന്നെ നമ്മളെ കഴിഞ്ഞാലും പിന്നെ നമ്മൾ പെരുകയുണ്ടാവില്ല, അപ്പൊ ബ്ലോഗും ഉണ്ടാവില്ല, നടക്കുന്നുണ്ടാവില്ല. അപ്പൊ നമ്മള കഴിഞ്ഞ പേരെ ഇങ്ങനെ കുറച്ച് അല്ലാതെ ഓരോ ബ്ലോഗായിട്ട് വരും. അപ്പൊ എത്ര എത്ര കാലം നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഇടില്ലല്ലോ. നമ്മളെന്തെങ്കിലും നമുക്ക് ഒരു പ്രശ്നമല്ല. സാധനവും ഞാൻ ഒരുക്കി റെഡിയാക്കിയിട വെച്ചിട്ടുണ്ട്. എനിക്ക് ഇന്ന് നിസ്കാരം പ്രാർത്ഥന അതാണ് എനിക്ക് തന്നിക്കുന്നത്. ആര് എല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കടായി ഉണ്ടാക്കിയിരിക്കണേ, അതേപോലെ എല്ലാ സംഗതിയും ഞാൻ ഉണ്ടാക്കണം. ആ ഇവരിനോട് വെച്ചോക്ക. പറഡി വെറും ഇതാണ്. അതൊന്നല്ല സത്യാവസ്ഥ. അതൊന്നല്ല ഏസിയെ, ഇത് എന്തിനാ ഈ നോണ പറയുന്നത്? ഞങ്ങൾ മാങ്ങ ചെത്തിയാണ്ട് ജ്യൂസ് അടിച്ചല്ല പരിപാടിയല്ലേ? ഇതാരാണ്? ഇതാരാ സത്യത്തിൽ? സത്യം പറഞ്ഞു. ആ ഓക്കെ. അങ്ങനെ നോൻപ് തുറന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാന് നേരെ എന്ത് കാട്ടി എറണാകുളത്തേക്ക് പോകുന്ന നിൽക്കുകയാണ് പൊന്നാരഞ്ച മക്കളെ. അപ്പൊ എന്താ പറയുക, നമ്മള് ഫ്രീ ആണ് നേരത്തെ. നമ്മളെ ഭാര്യമാരെ നമ്മളെ സഹായിക്കുക, ഭാര്യമാർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, ഭാര്യമാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. എന്തിന് സപ്പോർട്ട് ചെയ്യണ്? നമുക്ക് വല്ലതും തിന്നാൻ കിട്ടണമെങ്കിൽ വല്ലതും തിരുമ്പ നമ്മളെ സാധനങ്ങൾ തിരുമ്പി തരണമെങ്കിൽ ഒരേറ്റ് ഇങ്ങനെ ചെറിച്ച് കളിച്ച് ഇങ്ങനെ മണിങ്ങി ഇങ്ങനെ നിൽക്കണം, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നം തന്നെയാണ്. അതിൽ ജെസിക്ക് എപ്പോഴും ഉള്ള പരാതിയാണ്, ഞാൻ അടുക്കളയിൽ കയറില്ല, നിങ്ങൾ കയറൂല, നിങ്ങൾ വെറുതെ നാടകം കളിച്ച് നടക്കുക, അങ്ങോട്ട് ഇങ്ങോട്ട് വരാണ്ട് എപ്പോഴും ഓരോന്നും ഇങ്ങനെ പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു പൊന്നാര മാളെ ഇജ് ബേജാറാണ്ട, ഇജ് ബേജാറായിട്ടൊരു കാര്യമില്ല. ഞാൻ എനിക്ക് നല്ല കോഴിക്കറിയും അതേപോലെ നല്ല നെയ്ച്ചോറും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ മുത്താളെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും, ഞാൻ ഭാര്യനെ നോക്കാത്തവനൊന്നല്ല, നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അതാണ് ഇന്നലെ ഞാൻ എന്ത് കാട്ടിയത്, എന്ത് വന്നാലും വേണ്ടില്ല, ജസിനെ സഹായിക്കണമെന്ന് കരുതി കണ്ട് ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചതാണ്. ഇനി മേലാൽ അടുക്കളയിലത്തെ പൗതി പണി അടിച്ചവരിലും തുടക്കലും ഓള്, ബാക്കിയുള്ള പരിപാടിയൊക്കെ ഞാനങ്ങോട്ട് ഏറ്റെടുത്താലോ എന്നുള്ളത് ഒരാലോചന ഉണ്ട്. അങ്ങനെ എല്ലാ ഭർത്താക്കന്മാരും ഇതിന് തുനിഞ്ഞിറങ്ങുകയാണെങ്കിൽ, എല്ലാ ഭർത്താക്കന്മാരും ഇതിന് തുനിഞ്ഞിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ശരിയാവും കേട്ടോ. അപ്പോൾ ഞാൻ എന്താക്കണം, ഞാൻ ഇനി ഫുള്ള് ഈ കാര്യങ്ങളൊക്കെ നോക്കി പെരീത്ത കാര്യം നോക്കി കണ്ട് നടക്കാത്ത പരിപാടിയാണ്. ഓളില്ലാത്തുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും, ഓളുണ്ടാവുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. എന്താ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ മാണികൾ പിന്നെ ഒരുപാട് നമ്മളെ സ്നേഹിക്കണ പുതിയ സബ്സ്ക്രൈബറുകൾ കുറേ കയറി വന്നിട്ടുണ്ട്. ഓരോട് ഹൃദയം നിറഞ്ഞ ഒരുപാട് നന്ദി. നമ്മളെ സപ്പോർട്ട് ചെയ്യണതും കാരണം അതാണല്ലോ വേണ്ട. എന്നാലും പിന്നെ ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഏത് തുറന്നാലും നമ്മളെ പച്ചർച്ചയിൽ നിന്നാട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അതൊന്നും നമുക്ക് പരാതിയൊന്നുമില്ല, എന്തേലും കാട്ടിക്കോട്ടെ. പച്ചർച്ച ഒന്ന് എന്ത് ഇറച്ചി തന്നാലും വേണ്ടില്ല, ഓയിലെന്ന് അറിയണേ ഞാൻ അറിയട്ടോ. പക്ഷേ ഞാൻ എന്താ ഏതാന്നുള്ളത് പടച്ചോനും ഇറച്ചും അറിയാം, ഇഞ്ച നാട്ടുകാർക്കും ഇഞ്ച കുടുംബക്കാർക്കും അറിയാം, അത് മതി. ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. അപ്പോൾ പൊന്നാനഞ്ച മാണിക്കൊക്കെ എല്ലാവരും ചെപ്പുകളെ, അസ്സലാമു അലൈക്കും.